ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ തീർന്നു, ഖൊമൈനി കൊല്ലപ്പെട്ടു, ഹിസ്ബുള്ളയും ഹമാസും തീർന്നു. ഇതൊക്കെയാണ് നമ്മുടെ സംഘീ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ചില മുതിർന്ന പത്രപ്രവർത്തകർ പോലും, വളരെ പ്രശസ്തരായ പത്രപ്രവർത്തകർ പോലും തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. തകർച്ചയുണ്ടെങ്കിൽ, ഹമാസ് കീഴടങ്ങിയെങ്കിൽ, ഹമാസിനോട് യഹ്യ സിൻവാറിന്റെ വധത്തിന് ശേഷം ഒരു ഒത്തുതീർപ്പിന് ഇസ്രായേൽ ശ്രമിക്കില്ലായിരുന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ, ബന്ദികളെ വിട്ടു നൽകിയാൽ യുദ്ധം നിർത്താമെന്ന് ഇസ്രായേൽ പറയില്ലായിരുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് തങ്ങൾക്ക് തകർച്ചയുണ്ടെങ്കിൽ ഹമാസ് അംഗീകരിക്കുമായിരുന്നു. ഹമാസ് വളരെ ധീരതയോടുകൂടി പോരാടുകയാണ്. ഹസൻ നസ്റുള്ള മരിച്ചിട്ടും ഹസൻ നസ്റുള്ളയെ വധിച്ചിട്ടും ഹിസ്ബുള്ള കീഴടങ്ങുന്നില്ല. ഇറാനിലേക്ക് ആക്രമണം നടത്തി വലിയ നാശനഷ്ടം വിതച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി തന്നെ രംഗത്തെത്തി തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അതോടെ ഇസ്രായേലിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിയുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഒരുപാട് സങ്കീർണമാണ്. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയം. ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് തീവ്രത ഏറിയിരിക്കുന്നു. ഹിസ്ബുള്ള സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കയറുന്നില്ല ഇസ്രായേലിനെ പോലെ. കൃത്യമായി ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അവർ ആക്രമണം നടത്തുന്നത്. നിരന്തരമായ ആക്രമണമാണ് നടത്തുന്നത്. ഗസയിൽ 45,000 സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊന്നുതള്ളിയത്. പക്ഷേ ഹിസ്ബുള്ള അങ്ങനെ സാധാരണക്കാരെ കൊന്നുതള്ളുന്നില്ല. കൃത്യമായി സ്കെച്ച് ചെയ്ത് ആ സ്ഥലത്ത് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച ശേഷം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തീവ്രത കൂടിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇതുവരെ 41 സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. അത് ഇറാന് അകത്തു കയറി നടത്തിയ ആക്രമണത്തിലാണ്. പുറത്ത് ഹിസ്ബുള്ളയെ കീഴടക്കാൻ വന്ന കരസൈന്യത്തിന് വൻ നാശനഷ്ടം സംഭവിച്ചു. ഇറാന് അകത്ത് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണത്തിലാണ് 41-ലധികം സൈനികർ നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സമ്മതിച്ചത്. ഹിസ്ബുള്ള പറയുന്നു 60-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രായേൽ പറയുന്നു 41 സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടു എന്നാണ്. 600 പേർക്ക് ഇസ്രായേലിനകത്ത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഹിസ്ബുള്ള പറയുന്നു 1,000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ്. 50 മെർക്കാവോ ടാങ്കുകൾ ഹിസ്ബുള്ള തകർത്തതായി ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഹിസ്ബുള്ള പറയുന്നത് അതിനൊക്കെ ഉപരിയായി 100-ലധികം മെർക്കാവോ ടാങ്കുകൾ തകർത്തു എന്നാണ്. ഇസ്രായേലിന്റെ അഭിമാനമായ മെർക്കാവോ ടാങ്കുകൾ, ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള തകർത്തത്. മാത്രമല്ല, ഹിസ്ബുള്ള ഒരു പ്രസ്താവനയും കൂടി ഇറക്കി. ഇസ്രായേലിന്റെ 25 സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ആ 25 സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കും. ഇതാണ് ഹിസ്ബുള്ള നേരത്തെ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സംഹാരതാണ്ഡവം ആടുകയാണ് ഹിസ്ബുള്ള.